വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിനായി കുട്ടനാട്ടിലെത്തിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉജ്ജ്വല വരവേൽപ്പ്. വൈകിട്ട് 5:30 നവകേരള ബസ്സിൽ നെടുമുടിയിലെ വേദിക്ക് സമീപം എത്തിയ മുഖ്യമന്ത്രിയെ മുദ്രാവാക്യം വിളികളോടെയാണ് ജനം സ്വീകരിച്ചത്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആവേശോജ്വല സ്വീകരണമൊരുക്കിയത്. നെടുമുടി പാലത്തിൻ്റെ ഇരുവശത്തും തടിച്ചുകൂടിയ ജനസാഗരങ്ങൾക്ക് നടുവിലൂടെ കാരുരുമ്പിര കരുത്തുള്ള കുട്ടനാടൻ ജനത മുദ്രാവാക്യം വിളികളോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും വേദിയിലേക്ക് ആനയിച്ചത്. നെടുമുടി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ വേദിയുടെ പരിസരങ്ങൾ വിവിധ വർണ്ണങ്ങളിലുള്ള തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഉച്ച മുതൽ തന്നെ ജനങ്ങൾ സദസ്സിന്റെ വേദിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ സംഘമായാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനെത്തിയത്. ജി ആർ അനിൽ, റോഷി അഗസ്റ്റിൻ, എം പി രാജേഷ്, പി രാജീവ്, ജെ ചിഞ്ചുറാണി, അഹമ്മദ് ദേവർകോവിൽ എന്നിവരടങ്ങിയ മന്ത്രിമാരുടെ സംഘമാണ് നെടുമുടിയിലേക്ക് ആദ്യമെത്തിയത്. അതിനുശേഷം മന്ത്രിമാരായ പി പ്രസാദും സജി ചെറിയാനും എത്തി. വിവിധ പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മൈതാനം വൃത്തിയാക്കുന്നതിനും ലഘുഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നതിനും മുഴുവൻ സമയവും സജ്ജമായിരുന്നു. തോട്ടപ്പള്ളി സ്പില്ലുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നാടിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനാണെന്നും ഒരു സ്വകാര്യ കമ്പനിക്കും ഇവിടെ നിന്ന് മണൽ നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുമുടിയിൽ നടന്ന കുട്ടനാട് മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വികസിപ്പിക്കുക, വീതി കൂട്ടുക, ആഴം കൂട്ടുക, അത് നാടിൻ്റെ ഒരു ആവശ്യമാണ്. അത് നിറവേറ്റാനാണ് സർക്കാർ അത് നിറവേറ്റിയിട്ടുണ്ട്. അത് നിറവേറ്റുന്നതിൽ നിന്ന് എന്തെങ്കിലും താല്പര്യം വെച്ച് പറഞ്ഞാൽ നാടിൻ്റെ താല്പര്യത്തിനാണല്ലോ മുൻതൂക്കം നൽകുക. സ്വാഭാവികമായി അത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം നാം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഇനിയും അതിൻ്റെ തുറനടപടികൾ ഉണ്ടാകേണ്ടത് ആ തുറനടപടികളുടെ ഭാഗമായി വീതിയും ആഴവും കൂടുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങോട്ടുള്ള മണ്ണും മണലും നീക്കം ചെയ്ത് നല്ല രീതിയിൽ കനാലുകളെ ബലപ്പെടുത്തി വെള്ളൊഴുക്ക് ജലത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കണം. ആ നിലയിലാണ് നമുക്ക് മഴക്കാലത്തെ വർദ്ധിച്ചു വരുന്ന വെള്ളത്തെ നേരിടാനാവുന്നത്. അതിന് നമ്മൾ തടുത്തു നിർത്താൻ നോക്കിയാൽ കൂടുതൽ ആപത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സ്ഥലം ഒഴുക്കുക എന്ന പ്രധാനമാണ്. അതാണ് സർക്കാർ ചെയ്തത്. മണൽ നേരിട്ട് കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡിനാണ് നൽകുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ സുഗമമായ ജലമൊഴുക്കിന്, സ്പിൽവേയുടെ പ്രവേശന കവാടത്തിലും ചാനലിലും അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ IREL അനുമതി നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണിത്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2018 പ്രളയകാലത്ത് 710 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 417,762 പേരാണ് കഴിഞ്ഞത്. 2022 2110 പേർ മാത്രമാണ് ക്യാമ്പുകളിലേക്ക് എത്തിയത്. സ്പിൽവേയുടെ വീതി കൂട്ടിയപ്പോൾ ജലമൊഴുക്ക് സുഗമമാക്കുകയും പ്രളയഭീഷണി ഒഴിയുകയും ചെയ്തു. സ്പിൽവേയുടെ വീതിയും ആഴവും കൂട്ടുക എന്നത് നാടിൻ്റെ ആവശ്യമായിരുന്നു. നാടിൻ്റെ താല്പര്യത്തിനാണ് ഇക്കാര്യത്തിൽ മുൻഗണന നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിയിൽ പരാജയപ്പെട്ട വാദങ്ങളാണ് അസത്യ പ്രചാരണത്തിനായി ഉന്നയിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. 2011-2016 കാലഘട്ടത്തിലാണ് മണൽ നീക്കാൻ നടപടി ആരംഭിച്ചത്. 2012 May 14 ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയത്. ഈ ഉത്തരവിലാണ് മണൽ നീക്കാനുള്ള അനുമതിയുള്ളത്.
കുട്ടനാട്ടിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്ക നിവാരണം ചെയ്യുന്നതിന് വിവിധ പഠനങ്ങളാണ് നടന്നത്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച എം എസ് സ്വാമിനാഥൻ കമ്മിറ്റി, IIT പഠന റിപ്പോർട്ട്, പ്രളയസാധ്യത അവലോകന റിപ്പോർട്ട് തുടങ്ങിയവയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തോട് പകപോക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. സമ്മേളനത്തിൽ തോമസ് കെ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, GR അനിൽ, MB രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, സംഘാടക സമിതി നോഡൽ ഓഫീസർ AO അബീൻ എന്നിവർ സംസാരിച്ചു. മറ്റു മന്ത്രിമാർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, LDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ നയപ്രകാരം ഏത് സിലബസ് പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിൻ്റെ ലംഘനമാണ് ലക്ഷദ്വീപിൽ നടക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി VE ശിവൻകുട്ടി SDV സ്കൂൾ മൈതാനത്ത് ആലപ്പുഴ നിയോജക മണ്ഡലം നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏത് വിദ്യാർത്ഥിക്കും ഏത് വിഷയവും പഠിക്കുവാൻ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഉണ്ട്. ആ അവകാശത്തെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര യാദവിന് ഞാൻ ഇന്നലെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഏത് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളുകളിലും പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കേരള ഗവൺമെന്റിന്റെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്. അതിൽ യാതൊരു പക്ഷപാതവും കാണിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്നിപ്പോ ഏതൊരു മാനേജ്മെന്റിന് കെട്ടം കെട്ടുന്നതിന് വേണ്ടി ചലഞ്ച് ഫണ്ട് എന്നുള്ള നിലയിൽ അവർ മുടക്കുന്ന രൂപയുടെ പകുതി പൈസ ഗവൺമെന്റ് വഹിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പല മാനേജ്മെന്റും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്കൂളുകളിൽ നടന്നിട്ടുള്ളത്. കേരള സിലബസിൽ പഠിച്ച് പരീക്ഷ എഴുതിയിരുന്ന 35,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലക്ഷദ്വീപിൽ CBSE പാഠ്യപദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ്. ഈ നടപടിക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ തികച്ചും ജനദ്രോഹപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഒന്നും നടക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ പ്രതിപക്ഷവും ഇതിനോടൊപ്പം ചേരുന്നു. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക, സർക്കാർ ജനങ്ങൾക്കായി നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരിലേക്ക് നേരിട്ട് വന്നറിയിക്കുക എന്നതാണ് നവകേരള സദസ്സ്. 2016 മുമ്പ് 500,000 വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖല ഉപേക്ഷിച്ചിടത്തുനിന്ന് 5.5 ലക്ഷം പുതിയ കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം തേടുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ എത്തിച്ചു. ആലപ്പുഴയിൽ 37 കോടി രൂപയാണ് ഇതുവരെ സ്കൂളുകളുടെ വികസനത്തിനായി ഈ സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി VE ശിവൻകുട്ടി പറഞ്ഞു. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച KSU പ്രവർത്തകർക്ക് മർദ്ദനം, ലാത്തിചാർജിൽ 2 പേർക്ക് പരിക്ക്. KSU സംസ്ഥാന സെക്രട്ടറി അജയ് ജ്യുവൽ കുര്യാക്കോസ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവർക്ക് നേരെയാണ് ലാത്തിചാർജ് നടത്തിയത്. AD തോമസിന് തലയ്ക്കും കാലിനും അജയ്യുടെ കൈക്കും ലാത്തിചാർജിൽ പരിക്കേറ്റു. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരാണ് മർദ്ദിച്ചത്. നവകേരള ബസ് കടന്നുപോകുന്നതിനിടെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. ഇരുവരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSU സംസ്ഥാന സെക്രട്ടറി അജയ് ജ്യുവൽ കുര്യാക്കോസിനെയും ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസിനെയും അതിക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചത്. തലയടിച്ചു പൊട്ടിക്കുന്ന സമീപനമാണ് ഈ പോലീസ് നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSU സമരപരിപാടികൾ ഈ കേരള പോലീസ് നേരിടേണ്ടി വരും. നവകേരള സദസ് ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവിന്റെ വീടിനു നേരെ ആക്രമണം. സംഭവത്തിന് മുന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ്. KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ ആലപ്പുഴ കളർകോട്ടുള്ള വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീട് അടിച്ചു തകർത്തു. 4 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിനു പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു.
മൂന്നാല് പേര് അകത്തിട്ട് കയറിയിട്ട് ഇതെല്ലാം വലിച്ചെറിയും എന്നെ പിടിച്ച് തള്ളുകയും, ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോ എന്നെ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. കെ സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ സമാധാനപരമായി നടത്തിയ സമരം, ആ സമരത്തെ അക്രമിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ എന്നെ ആരോപിച്ചുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ കയറി ഈ അക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത്. എൻ്റെ വീട് അടിച്ചു പൊളിക്കുകയും ശക്തമായി കല്ലെറിയുകയും എൻ്റെ വൈഫിനെ തള്ളി താഴെയിട്ട് ഉപദ്രവിക്കുകയും ചെയ്ത സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു പൊളിച്ച അടിച്ച സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അവരുടെ അക്രമത്തോടെ ഗുണ്ടായിസം കാണിക്കാൻ എത്രമാത്രം ഈ പാർട്ടി മുന്നോട്ട് വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. വളരെ 10-12 പേര് സംഘടിച്ച് വരിക, അവർ 3 റൗണ്ടും എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുക, ഇതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്ര ആലപ്പുഴ ജില്ലയിൽ പുരോഗമിക്കുന്നു. 8-ാം ദിവസമായ December 14 ചെങ്ങന്നൂർ പുലിയൂർ ഗ്രാമപഞ്ചായത്തിലും ബുധനൂർ പഞ്ചായത്തിലും പര്യടനം നടത്തി. പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ സംബന്ധിച്ച് കാർഷികമായിട്ടുള്ള എല്ലാ മേഖലയിലും അഭിവൃദ്ധി വരത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഓരോ ഇനത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് കർഷകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഉത്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായിട്ടുള്ള വില കിട്ടാത്തതും അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഉണ്ടാകുന്ന ഉൽപാദന വസ്തുക്കളുടെ നഷ്ടങ്ങളും ഒക്കെ കർഷകർ വ്യക്തി ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചൊക്കെ ഉണ്ട് വരുമ്പോൾ അവർ നിശ്ചയിക്കപ്പെടുന്ന തരത്തിലോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് അവരുടെ കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ ഒരു മൂല്യമോ കിട്ടാത്ത സാഹചര്യങ്ങൾ വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വിള ഇറക്കുമ്പോൾ തന്നെ അതിനേതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസുകളും അതിനേതൊക്കെ തരത്തിലുള്ള പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് പോലും ഇന്ന് പല കർഷകർക്കും അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലീഡ് ബാങ്ക് മാനേജർ അരുൺ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ ബാങ്കുകൾ 53 ലക്ഷം രൂപയുടെ ലോൺ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു. ഫാക്ട് പ്രതിനിധി രമ്യ നാനോ യൂറിയ സമീകൃത വളപ്രയോഗം, ഡ്രോൺ ഉപയോഗം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. HLL കമ്പനി മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു. ബുധനൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പദ്ധതിയുടെ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളവരാകെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളിലും അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തന്നെ പ്രാപ്തരാക്കുന്ന ഒരു സമീപനം, പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ഇപ്പം ഇതിൻ്റെ ഈ പരിപാടികളൊക്കെ തന്നെ നമ്മൾ വാട്സപ്പിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഒക്കെ അയച്ചു തരികയാണ്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു ബാങ്കുകളെ സംബന്ധിച്ച് പറയാൻ ബാങ്കുകൾ ഒത്തിരി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് സാധാരണ ജന ഉപഭോക്താക്കൾ കൃഷിക്കാരടക്കമുള്ളവർ ബാങ്കുകളെ സമീപിക്കുമ്പോഴും മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഇപ്പം പരിചയക്കാരുടെ കൂട്ടാണ്. കാനറ ബാങ്ക് ആയാലും ഫെഡറൽ ബാങ്ക് ആയാലും SBIയിലായാലും പുതിയ പ്രവർത്തകർ എന്ന നിലയിലായാലും ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിലായാലും ഇവരുടെ സഹകരണം അതോടൊപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഡ് ബാങ്ക് മാനേജർ അരുൺ അധ്യക്ഷനായി, നബാർഡ് ജില്ലാ മാനേജർ പ്രേംകുമാർ, CDS ചെയർപേഴ്സൺ രാജശ്രീ, കൃഷി വിജ്ഞാൻ കേന്ദ്ര പ്രതിനിധി രാജീവ്, ജില്ലാ വ്യവസായ ഓഫീസർ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. പുലിയൂർ ബുധനൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് 83 ലക്ഷം രൂപയുടെ 22 ലോൺ അനുമതി പത്രങ്ങളാണ് ബാങ്കുകൾ വിതരണം ചെയ്തത്. തകർന്നു വീഴാറായ കെട്ടിടത്തിൽ നിന്ന് മോചനം തേടുകയാണ് മാന്നാർ പോസ്റ്റ് ഓഫീസ്. 70 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. മാവേലിക്കര തിരുവല്ല സംസ്ഥാന പാതയോരത്ത് മാന്നാർ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മാന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പോസ്റ്റ് ഓഫീസിനാണ് ഈ ദുരവസ്ഥ. 70 വർഷത്തിലധികം പഴക്കമുണ്ട് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്. മഴവെള്ളം അകത്തേക്ക് എത്താതിരിക്കാനായി 1 വർഷം മുമ്പ് മേൽക്കൂരയുടെ മുകളിൽ വിരിച്ച പ്ലാസ്റ്റിക് പടുതയും നശിച്ചു തുടങ്ങി. ശക്തമായ മഴയിൽ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളമിറങ്ങി ഉപകരണങ്ങളെല്ലാം തകരാറിലായതിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പലപ്പോഴും തടസ്സപ്പെട്ടിരുന്നു. ജീർണാവസ്ഥയിലായ കെട്ടിടത്തിന് മുകളിൽ വൃക്ഷങ്ങളും വളർന്നിട്ടുണ്ട്. ഏതു നിമിഷവും അപകടമുണ്ടാവുമെന്ന ഭീതിയോടെയാണ് ജീവനക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. മേൽക്കൂരയുടെ ഭാഗങ്ങളും ഭിത്തിയും ഇളകി വീഴാൻ തുടങ്ങിയതോടെ പ്രധാന കെട്ടിടത്തിനോട് ചേർന്നുള്ള ഇടുങ്ങിയ മുറിയിലേക്ക് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയിരിക്കുകയാണ്. മഴക്കാലമായാൽ ഓരോ ദിവസവും കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഭദ്രമായി വെച്ചതിന് ശേഷമാണ്
ജീവനക്കാർ ഓഫീസ് പൂട്ടിപ്പോകുന്നത്. പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് ജീവനക്കാർക്കായി ക്വാർട്ടേഴ്സ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും അതും ഉപയോഗിക്കാനാവാത്ത വിധം നശിച്ചുപോയി. കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ സംബന്ധിച്ച പരാതികളും വാർത്തകളും വർദ്ധിച്ചതോടെ പോസ്റ്റൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. പോസ്റ്റ് ഓഫീസ് താൽക്കാലികമായി മാറ്റിസ്ഥാപിക്കാൻ മാന്നാർ ടൗണിൽ തന്നെ വാടക കെട്ടിടം അന്വേഷിക്കുകയാണിപ്പോൾ തപാൽ വകുപ്പ് അധികൃതർ. അതേസമയം നിരവധി ആളുകളുടെ ആശ്രയമായ പോസ്റ്റ് ഓഫീസിന് ഇനി എന്നാണ് ശാപമോക്ഷം ലഭിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് മാന്നാർ നിവാസികൾ. എസ് എൻ ഡി പി യോഗം ശാഖാ നമ്പർ 1193 കണ്ണാടി ഗുരുദേവ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ദീപകാഴ്ചയും 16 ശനിയാഴ്ച നടക്കും. ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. രാവിലെ 7 ഭദ്രദീപ പ്രകാശനം, തുടർന്ന് കലശപൂജയും ലക്ഷാർച്ചനയും ആരംഭിക്കും. ഗാന്ധി സ്മാരക സേവാകേന്ദ്രം കുട്ടനാട് ഉപകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വെളിയനാട് മേഖലാ സ്വാശ്രയ സംഘത്തിന്റെ 20 വാർഷികവും പ്രവർത്തന സംഗമവും നടത്തുന്നു. 17 ഞായറാഴ്ച രാവിലെ 9 മാമ്പഴക്കേരി സത്യവ്രത സ്മാരക ഹാളിലാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 99 കുട്ടനാട്ടില് നമ്മൾ ഗാന്ധി സ്മാരക ഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 13 പഞ്ചായത്തുകൾ ബിയപുരം അടക്കം 2 ബ്ലോക്കിലെ 12 പഞ്ചായത്ത് ബിയപുരവും 13 പഞ്ചായത്തുകൾ നമുക്ക് 125 ഗ്രൂപ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1500 കുടുംബങ്ങൾ. ഈ 1500 കുടുംബങ്ങളുടെ ഒരു പ്രത്യേകത, ഈ 1500 കുടുംബങ്ങളും അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്കും മറ്റൊരു സാമ്പത്തിക ഏജൻസിയെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന് ഈ 23 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കുട്ടനാട്ടിലെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം. അതിൽ 1 കോടി രൂപ വരെ ആസ്തിയുള്ള ഗ്രൂപ്പുകളും മാസത്തിൽ 5 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കാൻ കഴിയുന്ന ഗ്രൂപ്പുകളെയും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് താഴോട്ട് 1-2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ, പിന്നെ എമർജൻസി വായ്പകളായി 2-3 ലക്ഷം രൂപ അഡീഷണലായും കൊടുക്കാൻ കഴിയില്ല. അതൊരു ടൈം ബൗണ്ടാണ്, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ മാത്രമായി 2-3 ലക്ഷം രൂപ വായ്പ കൊടുക്കുന്ന രീതിയിലെന്ന് പറഞ്ഞാൽ 100% ഈ ഇത്രയും കുടുംബങ്ങൾ, ഈ 1500 കുടുംബങ്ങളെ നമ്മുടെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂട്ടാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞായറാഴ്ച രാവിലെ 9 രജിസ്ട്രേഷനോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സബ് സെന്റർ ചെയർമാൻ കെ ജി മോഹനൻപിള്ള അധ്യക്ഷനായിരിക്കും. ഗാന്ധി സ്മാരകം ജനറൽ സെക്രട്ടറി പി എസ് മനു മുഖ്യപ്രഭാഷണം നടത്തും. 11:30 മുതൽ പഠന ക്ലാസ് ആരംഭിക്കും. സ്വാശ്രയ സംഘങ്ങളുടെ വളർച്ചയും ആനുകാലികമായ സാമ്പത്തിക അച്ചടക്കവും എന്ന വിഷയത്തിൽ കേരള ഗാന്ധി സ്മാരക സമിതി ട്രസ്റ്റി കെ ജി ജഗദീശൻ ക്ലാസ് നയിക്കും. ഭാരവാഹികളായ കെ ജി മോഹനൻപിള്ള, ടി പി രാമചന്ദ്രൻ, പി കെ കമലാസനൻ, എ കെ മുരളീധരൻ, ബിഷ സാബു, വത്സമ്മ എബ്രഹാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 4 അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറന്ന തകഴി ലെവൽ ക്രോസിൽ യാത്രാക്ലേശം രൂക്ഷം. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായി മാറി. 3 അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നവംബർ 23 റെയിൽവേ ഗേറ്റ് അടച്ചത്. നിർമ്മാണം പൂർത്തിയാകാത്തതിനെ തുടർന്ന് 2 കൂടി നീട്ടിയെങ്കിലും ചക്കുളത്തുകാവിലെ പൊങ്കാലയ്ക്കെത്തുന്ന 1000 ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂലം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 4 വൈകിട്ട് റെയിൽവേ ഗേറ്റ് തുറക്കുകയായിരുന്നു. അറ്റകുറ്റപ്പണികൾ പാതിവഴിയിലായതോടെ പാളങ്ങൾക്കിടയിൽ നിന്നും ഇളകിയ കല്ലുകൾ റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്നത് മൂലം ചെറുവാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. അടിയന്തരമായി നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് എടത്വ വികസന സമിതി പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ട്രഷറർ ഗോപകുമാർ തട്ടങ്ങാട് എന്നിവർ ആവശ്യപ്പെട്ടു. 35 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് മേൽപ്പാലത്തിനായി അനുവദിക്കേണ്ടത്. സ്ഥലമെടുപ്പിന് മാത്രം 10 കോടി രൂപ വേണ്ടിവരുമെന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രാക്ലേശം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മേൽപ്പാലം നിർമ്മാണത്തിനായുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും എടത്വ വികസന സമിതി ആവശ്യപ്പെട്ടു. ചെറുകിട വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കുട്ടനാട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU. ഇത് സംബന്ധിച്ച നിവേദനം സംഘടനാ പ്രസിഡന്റ് TD കമലാസനൻ കുട്ടനാട്ടിലെ നവകേരള സദസ്സിൽ സമർപ്പിച്ചു. ചെറുകിട വഴിയോര കച്ചവടക്കാരുടെ സ്ഥിതി വളരെ ദുരിതപൂർണമാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് കടകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. കൂടാതെ പ്രളയകാലത്ത് കടകളും സാധനങ്ങളും ഒലിച്ചുപോയ സാഹചര്യവുമുണ്ട്. PWD, ഇറിഗേഷൻ, പഞ്ചായത്ത്, പോലീസ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടലുകൾ നിമിത്തം
സുഗമമായി കച്ചവടം ചെയ്യുവാൻ പറ്റാത്ത സ്ഥിതിയും നിലനിൽക്കുന്നുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ഈ മേഖലയിൽ വിധവകൾ, അംഗപരിമിതർ, പ്രവാസികളടക്കം തൊഴിൽ ചെയ്യുന്നു. അതിനാൽ നിലവിലുള്ള കടകൾ പഞ്ചായത്ത് തലത്തിൽ സർവേ ചെയ്ത് ഐ ഡി കാർഡ് നൽകി സഹായിക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഇന്ന് നടക്കുന്ന നവകേരള ദിവസമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിലെ വഴിയോര കച്ചവടക്കാർ നേരിടുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടനാട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്ത് തലത്തിൽ സർവേ നടത്തി അടിയന്തരമായും ഐ ഡി കാർഡ് കൊടുത്തുകൊണ്ട് കടകൾ നിലപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ ഇവർ ഈ രംഗത്ത് വികലാംഗരും വിധവകളും അംഗപരിമിതരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ജോലി ചെയ്യുന്നത്. ഒട്ടനവധി പ്രവാസികളും ഈ മേഖലയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിച്ച് നിർത്തത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ അടിയന്തരമായും സർക്കാർ ശ്രദ്ധിക്കണം എന്നാണ് ഈ നിവേദനത്തിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കടകൾ നടത്തിക്കൊണ്ടുപോകുന്നതിനാവശ്യമായ വെള്ളവും വെളിച്ചവും ലഭ്യമല്ല. ഇപ്പോൾ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ പുതിയ കടകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ടി ഡി കമലഹാസനൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വഴിയോര കച്ചവട തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. എടത്വ സെയിൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ ആർഒ പ്ലാന്റ് സ്ഥാപിച്ചു. അമൃതധാര എന്ന പേരിൽ എടത്വ റോട്ടറി കമ്മ്യൂണിറ്റി കോർപ്സിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ അങ്കണത്തിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, വിദ്യാർത്ഥി പ്രതിനിധി അയോണ ജോസഫിന് കുടിവെള്ളം നൽകി പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. എടത്വ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിൻ മാത്യു, എടത്വ റോട്ടറി കമ്മ്യൂണിറ്റി കോർപ്പ് അംഗം പ്രൊഫസർ പി വി ജെറോം, പി ടി എ പ്രസിഡന്റ് ജെ എൻ ജോസഫ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി പി ജോൺ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. 6 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു. മാവേലിക്കര പുന്നമൂട്ടിൽ 6 വയസ്സുകാരിയായ മകൾ നക്ഷത്രയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പിതാവ് ശ്രീമഹേഷാണ് ട്രെയിനിൽ നിന്നും ചാടി മരിച്ചത്. ആലപ്പുഴ കോടതിയിലെ വിചാരണ കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുമ്പോൾ ശാസ്താംകോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് മെമു ട്രെയിനിൽ നിന്നും ശ്രീമഹേഷ് ചാടി മരിച്ചത്. കഴിഞ്ഞ ജൂൺ 7 രാത്രിയിലാണ് നക്ഷത്രയെ മഴ ഉപയോഗിച്ച് അച്ഛൻ ശ്രീമഹേഷ് കൊലപ്പെടുത്തിയത്. മകളെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി സ്വന്തം അമ്മയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായതിനു പിന്നാലെ മാവേലിക്കര സബ് ജയിലിൽ വെച്ച് പ്രതി കഴുത്തു മുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5,750 രൂപ, പവന് 46,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.